Hello guys, gulab jam aanu nalla taste aanu njan avasaram parayunnunde engane undarunnu taste nokke avanku venanne video start cheyappo video start cheyyunna munpu like cheya share cheya subscribe cheya to comment cheya ini vella video ideas undengilum arikka appo vegam namaku video start cheya. So guys, namaku enganaanu adine avashyamayittulla sugar syrup thayaarakkune nokka adin thanne oru pan edukka adilekku nammal 1 cup panjasara iduka. അതിനുശേഷം നമ്മൾ 1/2 കപ്പ് വെള്ളം ഒഴിക്കും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇത്രയും ഷുഗർ വേണ്ട 1/2 കപ്പ് മതിയെങ്കിൽ നമ്മൾ 1/4 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ഇനി നിങ്ങൾക്ക് ഇതിൽ കൂള് വേണമെങ്കിൽ ഈ ഒരു കണക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ വെള്ളവും പഞ്ചസാരയും എടുക്കുന്നത്. ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിച്ചു. ദേ ഇപ്പോൾ 1/2 കപ്പ് വെള്ളം അങ്ങനെ 1/2 കപ്പ് വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു. പിന്നെ ഫ്ലേവർ കിട്ടാനായിട്ട് രണ്ട് ഏലക്ക നമ്മൾ ചതച്ചത് ഇതിനകത്തിട്ടിടാനാണ് ഫ്ലേവറും ആണോ ഒരു ടേസ്റ്റ് ഒക്കെ കിട്ടാനാണ് ഈ ഷുഗർ സിറപ്പ് ഓക്കേ അതിനു ശേഷം നമ്മൾ ഈ പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയാണ് പിന്നെ നമ്മൾ ഇടക്കുന്ന ഇളക്കി കൊടുക്കാം കേട്ടോ ഇതെന്ന് പറയുന്നത് ഇത് നമ്മൾ തിളച്ച് ഇങ്ങനെ കുറേ നേരം കുറച്ച് നേരം കഴിയുമ്പം ഇങ്ങനെ തിളച്ച് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റിക്കി ഫോം നമ്മളിങ്ങനെ ഇത് തൊട്ട് നോക്കുമ്പോൾ ഒരു നൂൽ പരുവം വരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു ഇതായെന്നാണ് അർത്ഥം ഒരു പാകമായെന്നാണ് അർത്ഥം അപ്പോൾ അത് വരുന്നത് വരെ നിങ്ങൾ ഇളക്കിക്കൊണ്ടിരിക്കുക ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി പിന്നെ ഫ്രണ്ട്സ് ഫ്ലെയിം എപ്പോഴും ലോ ആക്കിയോ അല്ലെങ്കിൽ മീഡിയം ആക്കിയോ വെക്കണം ഒത്തിരി ഹൈ ഫ്ലെയിമിലൊന്നും വെക്കും ഒരുപാട് ഹൈ ഫ്ലെയിമിൽ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്രിസ്റ്റൽ ഫോമിലായി പോകും അതേപോലെ തന്നെ നിങ്ങൾ ഇളക്കാനും മറക്കരുത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം സോ നമ്മുടെ ഷുഗർ സിറപ്പ് നല്ലോണം തിളച്ച് വരുന്നുണ്ട് നമുക്കിനി ഒന്ന് തൊട്ട് നോക്കാം തൊട്ട് നോക്കുമ്പോൾ ഇതായിട്ടില്ല കേട്ടോ ആ ഒരു നൂൽ പരുവമായിട്ടില്ല അപ്പോൾ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ആ ഒരു പരുവായിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഇടുന്നത് അല്പം നാരങ്ങ നീരാണ് ഇത് നമ്മൾ ഇടുന്നത് ഫ്ലേവർ കിട്ടാനും അതേപോലെ തന്നെ ഷുഗർ സിറപ്പിൻ്റെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനും വേണ്ടിയാണ് സോ ഇനി നമുക്കിതൊന്ന് ഇളക്കി കഴിഞ്ഞാൽ ആ ഫ്ലെയിം അങ്ങ് ഓഫാക്കാം അങ്ങനെ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡിയായി ഓക്കെ ഇനി നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് എത്തി അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം തന്നെ ഒരു 1/2 കപ്പ് മൈദ എടുക്കുക 1/2 കപ്പ് മൈദ ഓക്കെ അതിനുശേഷം നമ്മൾ 1/4 കപ്പ് റവ എടുക്കുകയാണ് പിന്നെ നമ്മൾ 1 കപ്പ് പാൽപ്പൊടി സോ നമുക്കിനി ഇതെല്ലാം ഒരു ബോളിലേക്ക് ഇടാം ആദ്യം തന്നെ നമ്മൾ മൈദ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മൈദ പിന്നെ 1/4 കപ്പ് റവ 1 കപ്പ് പാൽപ്പൊടി സോ ഇനി ഇതിലേക്ക് നമ്മൾ അല്പം നെയ്യ് ഇടുകയാണ് നമ്മളിവിടെ 2 സ്പൂൺ നെയ്യാണ് ഇടുന്നത് ഞങ്ങളുടെ മിൽമയുടെ ഗീ ആണ് ഉപയോഗിക്കുന്നത് നമ്മൾ ഈ പൊടികളെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ പരുവമാക്കണം അതിനുവേണ്ടി നമുക്ക് അല്പം വെള്ളം ഉപയോഗിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ പാൽ ഉപയോഗിച്ച് വേണമെങ്കിലും ഇത് ആ ഒരു പാകമാക്കാവുന്നതാണ് ഫ്രണ്ട്സ് നന്നായിട്ട് തന്നെ കുഴയ്ക്കാൻ ശ്രമിക്കുക കാരണം നമ്മൾ എത്ര നന്നായിട്ട് കുഴയ്ക്കുന്നോ അത്രയും നന്നായിട്ട് നമ്മുടെ ഗുലാബ് ജാം സോഫ്റ്റായിട്ട് വരുന്നതായിരിക്കും
സോ ഫ്രണ്ട്സ്, ഇപ്പോൾ ഇത് ഏകദേശം ചപ്പാത്തി മാവിൻ്റെ ആ ഒരു ലെവലിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇവയെ ചെറിയ ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. സോ ഞങ്ങൾ കുറച്ചെണ്ണം മാത്രം ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ ചെയ്യാമെന്ന് വെച്ചു. ഓക്കെ, സോ നമുക്കതിലേക്ക് അല്പം എണ്ണ ഒഴിക്കാം. സോ ഈ ചൂടായി വന്ന എണ്ണയിലേക്ക് നമുക്കിത് ഇടാം. പിന്നെ ഫ്ലെയിം ഒത്തിരി അങ്ങ് കൂട്ടി വെക്കരുത്, കാരണം ഫ്ലെയിം ഒത്തിരി കൂട്ടി വെച്ചാൽ പെട്ടെന്ന് ബ്രൗൺ ആയി വരികയും കരിഞ്ഞു പോവുകയും ചെയ്യുന്നു. പക്ഷേ അപ്പം നമ്മൾ പെട്ടെന്ന് ബ്രൗൺ ആയി വരുമ്പോൾ തന്നെ ആയെന്ന് വിചാരിച്ച് മാറ്റുമ്പം പ്രശ്നം ഉണ്ടാകുന്ന എന്താണെന്ന് വെച്ചാൽ അകം ശരിക്കും വേകില്ല. അതുമല്ല, നമ്മൾ അകം വേഗം ഇട്ടത് അത് കരിഞ്ഞു പോവുകയും ചെയ്യും. അതുകൊണ്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇങ്ങനെ പെതുക്കെ വേണം ബ്രൗൺ കളറായിട്ട് വരാം, എന്നാലേ അകം ശരിക്കും നന്നായിട്ട് വേഗത്തുള്ളൂ. സോ ഞങ്ങൾ ആദ്യം ഇട്ടത് തീർന്നു, ഇനി രണ്ടാമത് കുറച്ച് ബോൾസുകളിലാണ്. നിങ്ങൾക്ക് വേണം ഇത് ഒരുമിച്ച് വറുത്ത് കോരി ഷുഗർ സിറപ്പിൽ ഇടാം. ഇത് ഞങ്ങൾ രണ്ടായിട്ടാണ് ഇടുന്നത്. സോ നമ്മുടെ എല്ലാ ബോൾസും റെഡിയായി, നമുക്കിനിയെല്ലാം ഷുഗർ സിറപ്പിലോട്ട് ഇടാം. സോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നല്ല ടേസ്റ്റാണ്, കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. അപ്പം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് ഈ ഷുഗർ സിറപ്പിൽ മിനിമം ഒരു 4 to 6 hours എങ്കിലും വെക്കണം. കൂടുതൽ വെച്ചാലും നല്ലതാണ്, ഞങ്ങളിവിടെ 1 hour വെച്ചിട്ടുള്ളൂ. ഞങ്ങൾക്ക് അത്രയും കാത്തിരിക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ 1 hour വെച്ചോളൂ. നിങ്ങൾ കുറച്ചുകൂടെ വെച്ചാൽ അത് കുറച്ചുകൂടെ സോഫ്റ്റായിട്ടും ടേസ്റ്റി ആയിട്ടും വരുന്നതാണ്. ഓക്കെ ഗൈസ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ഷുഗർ സിറപ്പിൻ്റെത് നമ്മൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഷുഗർ സിറപ്പും കൂടെ വന്നപ്പോൾ അടിപൊളി, നല്ല മധുരവും. ആൻഡ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നല്ല മധുരവും ടേസ്റ്റും ഉണ്ട്. ഇതാണ് എൻ്റെ പിക്ക്. ആൻഡ് ഷുഗർ സിറപ്പ് നല്ല ടെക്സ്റ്ററും ഉണ്ടായിരുന്നു. നമ്മൾ ഷുഗർ സിറപ്പ് മുക്കി അപ്പം നല്ല മധുരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് പാൽപ്പുളിയുടെ ടേസ്റ്റ്, നല്ല പാൽപ്പുളിയുടെ ടേസ്റ്റ് നല്ലതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് വളരെ ഇഷ്ടമാണ് ഗുലാബ് ജാമുൻ, എനിക്കിത് ഇഷ്ടപ്പെട്ടു. സോ ഗൈസ്, ഒരു കാര്യം കൂടെ പറയാനുണ്ടെന്നാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 cup റവ ഒഴിവാക്കിയിട്ട് ഫുൾ, അതായത് 3/4 cup മൈദ ഉപയോഗിക്കാം. ഞങ്ങൾ ഇതിന് മുമ്പ് മൈദ വെച്ച് ചെയ്തപ്പോൾ ഇതിലും കുറച്ചുകൂടെ ടേസ്റ്റ് ഉള്ളതായിട്ട് തോന്നി. പിന്നെ ഇതെൻ്റെ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ്, ഞങ്ങളിതിന് മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, കമൻസ് അറിയിക്കുക. താങ്ക് യു.